പ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ ഹരിനാരായണൻ അവരെ ആശംസ പ്രാപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് പുട്ടൻ്റെ ഈ കവിതാ സമാഹാരത്തിൻ്റെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിരുന്നു. പുട്ടനിൻ്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ്. പുട്ടനെ എനിക്ക് എത്തിയത് ആദ്യം ഒരു നമ്മുടെ തിരുവഞ്ചിപ്പുഴി സേവനയുടെ ഒഴിച്ച് ശിവസങ്കീർത്തനം എന്ന ഒരു 9 പാട്ടുകളുടെ ഭക്തിഗാനങ്ങളുടെ ഒരു ആൽബം പുറത്തിറക്കിയുണ്ടായി. അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു പുട്ടൻ. അന്ന് തന്നെ അതിൻ്റെ കമ്പോസിങ് സമയത്ത് അതിൻ്റെ ലിറിക്സ് എഴുതുന്ന സമയത്ത് എഴുതോട് കൃഷ്ണകൃഷ്ണം നവതനൊക്കെയാണ് എൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അത് എഴുതുന്ന സമയത്ത് തന്നെ വ്യക്തമായി അതിൽ പല പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ പുട്ടൻ്റെ വശത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതാണ് ആദ്യം തന്നെ തിരുവഞ്ചിക്കുഴി തേവരെക്കുറിച്ച് പ്രൊഡ്യൂസറായിട്ടാണെങ്കിൽ പോലും അവിടെ ഒരു ഒരു അവിടെ അർപ്പിച്ചു അദ്ദേഹം. അത് കഴിഞ്ഞ് വാഴാലിക്കാകുന്നത് അങ്ങനെ ഓരോ നമ്മൾ അങ്ങനെ എഴുതി 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 ഇങ്ങനെ തെളിഞ്ഞ് 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 വരികയാണ്. അപ്പോൾ അന്ന് മുതലുള്ള കുട്ടൻ്റെ ആ ചുവട് വയ്പ്പുകൾ അത് ഇന്നും നോക്കി കാണാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഫസ്റ്റ് സിനിമാ ചർച്ചകളിൽ ഒരു കമ്പോസ് ചെയ്യുന്നൊരു അവസരം ഉണ്ടായിരുന്നു. നവതന്നെയായിരുന്നു അത് മ്യൂസിക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള 1-2 സിനിമാ പാട്ടുകൾ കവിതയും പാട്ടും വേറെ വേറെ സിനിമാ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. പക്ഷെ അതൊക്കെ എത്ര നമ്മളൊരു ട്യൂൺ കൊടുത്തു എനിക്ക് തോന്നുന്നത് ഒരു 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ആ ഒരു മുഴുവൻ എഴുതി വരാനായിട്ട് സമയമെടുത്തിട്ടുള്ളൂ. അത്രയും എന്നാൽ നല്ല രസകരമായി ഭംഗിയായി എല്ലാം നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അത് പുറത്ത് വന്നിട്ടില്ല, വരും അടുത്ത ഘട്ടങ്ങളിൽ. അത് നമുക്ക് എല്ലാ ചാനലിലൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെയും അതും കൂടിയും കേൾക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരുപാട് ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നരട്ടം പ്രബന്ധം അദ്ദേഹം കൂത്ത് ഒരു അവതരിപ്പിച്ചിട്ടുണ്ട്, എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ എല്ലാവരും ഗുഡായിട്ട് വരുന്നുണ്ട്. ഒരു അതുപോലെ ഓട്ടം തുള്ളലിൻ്റെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. അത് ഒരു ഉയർന്നു വരാനുള്ള എല്ലാ അവസരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും സന്തോഷം ഈ ഒരു അവസരത്തിൽ നടക്കാൻ കഴിഞ്ഞതിൽ. കുട്ടൻ്റെ ഒപ്പം അമ്മയുണ്ട്. അതിനേക്കാൾ ഉപരി സഹധർമ്മിയുടെ എല്ലാ പിന്തുണയും ഇതിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇത് വളരെ ഉയരത്തിലേക്ക് എത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരു കാവ്യസമാഹാരകർത്താവിനെ, കാവ്യസമാഹാരത്തെ ഒരു സിനിമാ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് സമഗ്രമായി കണ്ട ശ്രീ ഹരിനാരായണന് നന്ദി രേഖപ്പെടുന്നു. തുടർന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എം എസ് ശ്രീ കെ എൽ എം സുവർദ്ധൻ ആത്മസാന്നിധ്യം എന്ന ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തികൾക്കും സദസ്യർക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും ഗുരുക്കന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഏടുകളിലേക്ക് നോക്കാതെയുള്ള പ്രസംഗം എന്നെക്കൊണ്ട് സാധ്യമല്ലാത്തതിനാലാണ് ഞാൻ നോക്കി വായിക്കുന്നത്. നോക്കാതെ പ്രസംഗിക്കാൻ ഞാൻ പുറപ്പെട്ടാൽ ചാക്യാരുടെ പ്രബന്ധത്തിൽ പറയുന്നത് പോലെ വിക്കും വിയർക്കും മുഖം കിടും വാ വരണം വിശേഷാൽ എനിക്കിതെല്ലാം അരുദേശലോകം എന്ന മട്ടാകും. അതിനാലാണ് ഇങ്ങനെ പറയാം എന്ന് വിചാരിച്ചത്. ബുദ്ധന്റെ ഒരു വചനമുണ്ട്, സത്യത്തിലേക്കും വെളിപാടിലേക്കും നയിക്കുകയില്ല എന്ന കാരണത്താൽ വിലക്കപ്പെട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ചില ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോയാലല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും കേന്ദ്രബിന്ദുവും കണ്ടെത്താൻ സാധിക്കില്ല. ഇതാണ് വചനം. എന്റെ ജീവിതത്തിൽ ഈ വചനം അക്ഷരം പ്രതി ശരിയാണ്. ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ഈ വചനമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരാറ്. പിന്നെ പിന്നെ കാലം ചെല്ലുന്തോറും എനിക്ക് മനസ്സിലായി ദുഃഖം എന്നത് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഊർജം തരുന്ന ഒരു പ്രതിഭാസമാണ് എന്ന്. ആ ദുഃഖത്തിൽ നിന്ന് തന്നെയാവണം
കവിത എന്ന സംഗതി എന്നിലേക്ക് സന്നിവേശിച്ചതുണ്ട്. രുതിദാനുസാരി കവി എന്ന് പറയാറുണ്ടല്ലോ, ആദിമകാവ്യമായ രാമായണം പോലും പിറന്നത് ഒരു ദുഃഖകരമായ സംഭവം കവിയുടെ മനസ്സിനെ സ്പർശിച്ചതുകൊണ്ടാണ്. എന്നാൽ ദുഃഖം മാത്രമല്ല നമുക്ക് ഊർജം തരുന്നത്, നമുക്ക് ഉണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഊർജദായകമാണ്. എന്നെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള മാനുഷിക വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ആകെത്തുകയാണ് എന്റെ കവിത. മനുഷ്യന്റെ സഹജ കാമനകൾ മുതൽ വേദാന്ത സിദ്ധാന്തങ്ങൾ കൂടാതെ സൈദ്ധാന്തികാന്തർഗതങ്ങളായ അതിലെ മൂല്യങ്ങൾ വരെ എന്നെ സംബന്ധിച്ച് എന്റെ കവിതയ്ക്ക് വിഷയീഭൂതമായിട്ടുണ്ട് എന്നാണ് വസ്തുത. എന്റെ കവിത, ഞാൻ കവിത എഴുതുവാൻ തുടങ്ങിയ സാഹചര്യവും എന്നെ അതിലേക്ക് ആനയിച്ച ഘടകങ്ങളെ പറ്റിയും പുസ്തകത്തിലെ ആമുഖത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കുറച്ചു കാലമായി എന്റെ അഭിവന്ദ്യ പിതാവ് അന്തരിച്ച ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാട് ആഗ്രഹിച്ചിരുന്നതാണ് എന്റെ രചനകളുടെ പുസ്തക രൂപത്തിലുള്ള സമാഹാരം പ്രസിദ്ധീകരിക്കണം എന്നത്. അത് എന്റെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹഫലമായി ശ്രീമതി ദേവകി ഭട്ടതിരിപ്പാട് നിമിത്തമായി ഇന്ന് സഫലീകൃതമായി എന്നത് എനിക്ക് അത്യധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. എന്റെയും അച്ഛന്റെയും ആഗ്രഹത്തെ അതിന്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് ശ്രീമതി ദേവകി എത്തിച്ച ശ്രീമതി ദേവകി ഭട്ടതിരിപ്പാടിനോടുള്ള നന്ദി ഇത്തരണത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഇതിന്റെ അവതാരിക എഴുതി എന്റെ ആത്മവിശ്വാസത്തെ വളർത്തിയ പ്രൊഫസർ കെ പി ശങ്കരൻ മാഷിനോടും എനിക്ക് ഭാവുകങ്ങൾ എഴുതി തരികയും എന്റെ കവിതയിലെ തെറ്റുകുറ്റങ്ങൾ തിരുത്തിത്തരികയും ചെയ്ത അത്തിപ്പറ്റ രവിയേട്ടനോടും ഉള്ള പ്രത്യേകമായ നന്ദി ഇവിടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഇന്ന് ഇവിടെ വന്ന ഈ പുസ്തക പ്രകാശന കർമ്മത്തെ പ്രകാശപൂരിതമാക്കിയ ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, കലാമുള്ളം രാമമോഹൻ നമ്പൂതിരി, കലാമുള്ളം രാമൻ ചാക്യാർ, കലാമുള്ളം ഈശ്വരനുണ്ണി, പൈങ്കുളം നാരായണ ചാക്യാർ, കലാമുള്ളം കൃഷ്ണകുമാർ തുടങ്ങി എല്ലാ വിശിഷ്ട വ്യക്തികളോടും എന്റെ ബന്ധുമിത്രാദികളോടും ഗുരുക്കന്മാരോടും ഉള്ള എന്റെ കടപ്പാട് വ്യക്തമാക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന് സഹകരിച്ച എന്റെ എല്ലാ അഭ്യുദയകാംക്ഷികളോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കാവ്യത്തിലൂടെ മാത്രമല്ല ഗദ്യത്തിലൂടെയും തന്റെ ആത്മസാന്നിധ്യം ശ്രീ കെ എൽ എം സുവർദ്ധൻ ഇവിടെ നടത്തിയിരിക്കുന്നു. ഈ ചടങ്ങ് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഔപചാരികമായ ഒരു നന്ദി പ്രകടനമാണ് എന്നിലുള്ള കർത്തവ്യം. ഈ ഇവിടെ ഇന്ന് ശ്രീ കെ എൽ എം സുവർദ്ധന്റെ കാവ്യസമാഹാരമായ ആത്മസാന്നിധ്യം പ്രകാശന ചടങ്ങ് വളരെ ഹൃദ്യമായ ഒരു പ്രാർത്ഥനയോടെ ആരംഭിച്ച ബ്രഹ്മശ്രീ എരഞ്ഞപ്രത്തുകാട് ഇ എം സന്ദീപ് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത കല്ലമ്പള്ളി ശ്രീമതി ദേവകി ഭട്ടതിരിപ്പാട്, ഈ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ശുഭമായി തുടങ്ങിയ ബ്രഹ്മശ്രീ ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഈ ചടങ്ങിന്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ച പ്രൊഫസർ കലാമണ്ഡലം രാമമോഹൻ, പുസ്തക പ്രകാശനം നിർവഹിച്ച ബ്രഹ്മശ്രീ അത്തിപ്പറ്റ രവി നമ്പൂതിരി, ഏറ്റുവാങ്ങിയ പ്രസിദ്ധ കൂടിയാട്ട കലാകാരൻ പ്രൊഫസർ കലാമണ്ഡലം രാമചാക്യാർ, കാവ്യസമാഹാരം പരിചയപ്പെടുത്തിയ പ്രൊഫസറി കലാമണ്ഡലം കൃഷ്ണകുമാർ, ആദ്യ വിൽപ്പന നടത്തിയ ശ്രീമതി ദേവകി ഭട്ടതിരിപ്പാട്, സ്വീകരിച്ച ഗുരുവായൂർ ബ്രഹ്മശ്രീ ഡോക്ടർ ചേനാസ് ദിനേശ് നമ്പൂതിരിപ്പാട്, ആശംസകൾ അർപ്പിച്ച ശ്രീ കലാമണ്ഡലം ഈശ്വരനുണ്ണി, ശ്രീ കലാമണ്ഡലം രാമചാക്യാർ, ശ്രീ പൈങ്കുളം നാരായണ ചാക്യാർ, ശ്രീ അത്തിപ്പറ്റ ദേവി, ശ്രീ ഹരിനാരായണൻ, മറുപടി പ്രസംഗം ഭംഗിയായി തന്നെ അവതരിപ്പിച്ച കെ എൽ എം സുവർദ്ധൻ, ഈ ചടങ്ങിന് എത്തിയ
ഈ ചടങ്ങ് ധന്യമാക്കിയ എല്ലാവരുടെയും ഭൗതിക സാന്നിധ്യത്തിനും ആത്മസാന്നിധ്യത്തിനും ഒറ്റ വാക്കിൽ നന്ദി വേറെപ്പെടുത്തും. നന്ദി. എന്റെ അറിയിപ്പിലുണ്ട്, പുസ്തകം ഇവിടെ ലഭ്യമാണ്, പുസ്തകങ്ങളൊക്കെ വാങ്ങാം. അതുപോലെ ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിച്ച് പോവാവൂ. ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്.